മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിൽ ആരംഭിക്കുന്ന ഭഗവത്ഗീതയുടെ അർജുന വിഷാദയോഗം കഴിഞ്ഞ് അർജുനൻ്റെ ചിന്തകളെ മുഴുവൻ സ്വാംശീകരിച്ചു കഴിഞ്ഞ ഭഗവാൻ അർജുനൻ അവതരിപ്പിച്ച ഭിക്ഷാന്നത്തിനുള്ള തീരുമാനത്തെ ഉൾക്കൊണ്ട് ഏതു പ്രകാരമാണോ ബാല്യകൗമാര യൗവന ജരാദികളെ അർജുനൻ വ്യവച്ഛേദിച്ച് കണ്ടത്, ഏതു പ്രകാരമാണോ ബ്രഹ്മചര്യത്തെയും ഗാർഹസ്ഥ്യത്തെയും വാനപ്രസ്ഥത്തെയും സന്യാസത്തെയും അർജുനൻ ഭേദബുദ്ധിയോടെ നോക്കിക്കണ്ടത്, അർജുന ചിന്തയുടെയും ജീവിതത്തിൻ്റെയും സമഗ്രതയില്ലായ്മയിൽ വച്ച് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസമെന്ന നാല് ആശ്രമധർമ്മങ്ങളിൽ ഉത്തമമായതും ഉത്തരവാദിത്വരഹിതമായതും എളുപ്പമുള്ളതും സന്യാസമാണ് എന്ന് ധരിച്ച് തന്നിൽ നിക്ഷിപ്തങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ തോന്നുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന ഒന്നായി ഉത്തമാശ്രമമായ സന്യാസത്തെ മാറ്റിമറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ ജീവിത സമഗ്രതയിൽ അതിനെ അവതരിപ്പിക്കുവാൻ സദാ സർവദാ നിലനിൽക്കുന്നത് എല്ലാം ചെന്ന് ലയിക്കുന്ന സമാധി എന്നതുപോലെ ജാഗ്രത് സ്വപ്നത്തിലും ജാഗ്രത്തും സ്വപ്നവും ഏകത്ര സുഷുപ്തിയിലും ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും അവാച്യമായ ചതുര്യത്തിലും ലയിക്കുന്നത് പോലെ ഏതൊരു നിശബ്ദതയിൽ നിന്ന് ഏതൊരു ശാന്തതയിൽ നിന്ന് ഏതൊരു സമാധിയിൽ നിന്ന് വാക്കും മനസ്സും ശരീരവും കർമ്മകലാപങ്ങളും ഏകത്ര സംയോജിപ്പിക്കുന്ന ഏതൊരു ബൈന്ദവസ്ഥാനത്തു നിന്ന് ഇക്കാണായതെല്ലാം സർജനം ചെയ്യപ്പെട്ട് രൂപാന്തരപ്പെട്ടുവോ അതുപോലെ സന്യസ്തമായ ഏതൊരു ബോധത്തിൽ നിന്നാണോ ബ്രഹ്മചര്യം അവതീർണമായത്, സന്യസ്തമായ ഏതൊരു ബോധപ്രക്രിയയിൽ നിന്നാണോ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും ഉണർന്നുയിർ കൊണ്ടത്, ഏത് നിശബ്ദമായ സന്യസ്തധർമ്മത്തിൽ നിന്നാണോ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും രൂപാന്തരപ്പെട്ടത്, എല്ലാറ്റിനും ബീജവും എല്ലാറ്റിൻ്റെയും ആദിയും മധ്യവും ലയവും ആയി വിളങ്ങുന്ന ആ പരമോന്നത ധർമ്മം പരിത്രാണനത്തിനുള്ള വഴിയായി ചൂണ്ടിക്കാണിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ അർജുനനോട് ഭിക്ഷാന്നം കൊണ്ട് മാത്രം ആ ധർമ്മം പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ പാകത്തിന് ഭംഗ്യം തരേണ ഉപദേശിക്കുന്നതാണിവിടെ. അവസ്ഥാന്തരങ്ങൾ നാം എത്രത്തോളം തിരിച്ചറിയാറുണ്ട്? ശൈശവത്തിൽ നിന്നുള്ള പരിണാമഭേദങ്ങളെല്ലാം ശൈശവ സഹജമായൊരു നിഷ്കളങ്കത നിലനിൽക്കുമ്പോൾ
എങ്ങനെ തിരിച്ചറിയും? ആധുനിക കാലഘട്ടങ്ങളിൽ ബാഹ്യ വിദ്യാഭ്യാസത്തിൻ്റെ ആടോപങ്ങളിൽ പെട്ടിട്ട് വളരെ നേരത്തെ തന്നെ പരിണമിച്ചിരിക്കുന്ന തലത്തിലും തൻ്റെ അവസ്ഥാന്തര പ്രാപ്തികൾ തിരിച്ചറിയാറില്ല. ആദിമകാലങ്ങളിൽ തൻ്റെ ശൈശവം നിഷ്കളങ്കമായി നിലനിൽക്കുന്നത് കൊണ്ടും അവസ്ഥാന്തരങ്ങൾ തിരിച്ചറിയാറില്ല. ശൈശവ സഹജമായ നിഷ്കളങ്കതയിൽ ഗുരുകുലങ്ങളിൽ ഏതാണ്ട് 20-25 വയസ്സുവരെ പഠിക്കുന്ന കാലങ്ങളിൽ ശിശുവാണെന്ന് മാത്രമാണ് അധ്യേതാക്കൾ ധരിച്ചിരുന്നത്. ശാസ്ത്രത്തിൻ്റെ അധ്യയനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴോ ഗുരുക്കന്മാർ ഓർമ്മപ്പെടുത്തുമ്പോഴോ ഭിക്ഷയ്ക്കായി സമീപ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴോ ഒക്കെ കേട്ടറിയുന്ന ഒരവസ്ഥയിലാണ് തൻ്റെ യൗവനം തന്നെ തിരിച്ചറിയുന്നത്. വൃദ്ധാവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. താൻ വാർദ്ധക്യത്തിലെത്തിയെന്ന് തിരിച്ചറിയുന്നത് തന്നെ തൻ്റെ മുടികൾ നരയ്ക്കുകയോ തൊലികൾ ഞൊറിയുകയോ ചെയ്യുമ്പോഴാണ്. അപ്പോഴും അത് സ്വീകരിക്കുവാൻ മനസ്സ് തയ്യാറാവാറില്ല. വാർദ്ധക്യത്തിൻ്റെ സഹജ ലക്ഷണങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ എന്തെന്ത് അഭ്യാസങ്ങളാണിന്ന് നാം അതിനെ നിഷേധിക്കുവാൻ കാട്ടിക്കൂട്ടുന്നത് തന്നെ. അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഏതെങ്കിലും ഒരാളെ കണ്ട് അയാളുടെ പ്രായത്തെ പരിഗണിച്ച് വൃദ്ധ എന്നൊന്ന് വിളിച്ചാൽ വൃദ്ധന്മാർക്ക് തന്നെ രോഷമുണ്ടാവും. കാരണം തൻ്റെ വാർദ്ധക്യം സ്വീകരിക്കുവാൻ പലപ്പോഴും അവർ തയ്യാറാവാറില്ല. ശബ്ദ പ്രപഞ്ചത്തിൻ്റെയും ജീവപ്രപഞ്ചത്തിൻ്റെയും തലങ്ങളിൽ സ്വയം വാർദ്ധക്യം സ്വീകരിക്കുവാൻ എത്ര പേർ തയ്യാറാകാറുണ്ട്? ബാല്യം, യൗവനം, വാർദ്ധക്യം ഇവയൊന്നും ആത്മാവല്ല, അവസ്ഥയാണ്. അവ അവസ്ഥയായാണ് മാറുന്നത്. ജന്മാന്തരത്തിൽ പൂർവശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരം ഗ്രഹിക്കുകയാണ്. അവയുടെ സമാനത എങ്ങനെ? ഒരു വീട് ഭാഗികമായി പൊളിച്ചു മാറ്റി ആ ഭാഗങ്ങൾ ഭാഗങ്ങളായി പണിതീർത്ത് പുതുക്കിപ്പണിയാറുണ്ട്. ആധുനിക കാലത്ത് കടകളും മറ്റും മുൻഭാഗം മറച്ച് അതിനകത്ത് ഓരോരോ ചുവരുകൾ വെട്ടിപ്പൊളിച്ച് അവിടം പുതുക്കിപ്പണത് പുതുക്കിപ്പണത് അവസാനം പൂർത്തീകരിക്കാറുണ്ട്. ഇങ്ങനെ ഭാഗികമായി പണിത് പൂർത്തീകരിക്കുമ്പോൾ അതും ഒരു പരിണാമമാണ്. ഒരു വീട് പൊളിച്ച് കളഞ്ഞ് മറ്റൊരു വീട് വെച്ച് മാറുന്നതും ഒരു പുതുക്കിപ്പണിയലാണ്. ആദ്യത്തത് ദേഹാന്തരപ്രാപ്തി പോലെയും അവസ്ഥാന്തരപ്രാപ്തി പോലെയും രണ്ടാമത്തത് ദേഹാന്തരപ്രാപ്തി പോലെയുമാണ്. പൂർണ്ണമായി വീട് മാറ്റി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ പുതുക്കിപ്പണിത വീട്ടിലേക്ക് എൻ്റേതെന്ന് തോന്നുന്ന സാധനങ്ങളെല്ലാം കൊണ്ട്
എൻ്റേതല്ലാത്തതൊക്കെ കൈവെടിയാറുണ്ട്. എൻ്റേതെന്ന് മമത തോന്നുന്ന സാധന സാമഗ്രികളെല്ലാം എടുത്ത് ജീവജാലങ്ങളെ മുഴുവൻ കൂട്ടി അടുത്ത വീട്ടിലേക്ക് പോകാറുണ്ട്. അതുപോലെ അവസ്ഥാന്തരപ്രാപ്തിയിൽ നിന്ന് വ്യത്യസ്തമായി ദേഹാന്തരപ്രാപ്തിയിൽ എൻ്റെ പുണ്യപാപങ്ങളും കൊണ്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. ഭാഗ്യം ദൗർഭാഗ്യം ഇവയെല്ലാം അടുത്ത ശരീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതെല്ലാം അവസ്ഥാന്തരത്തിലും അതുപോലെ തന്നെ ഇവയെല്ലാം മനോമയത്തിലും പ്രാണമയത്തിലും വിജ്ഞാനമയത്തിലും ആനന്ദമയത്തിലും നടക്കുന്നു. എൻ്റെ അവസ്ഥകളുടെ അന്തരം എൻ്റെ അന്നമയത്തിൽ നടക്കുന്നു. അപ്പോൾ അന്നമയനായ ഞാൻ മുമ്പ് കഴിച്ചതിനേക്കാൾ കൂടുതൽ അന്നം കഴിച്ച് കോശാന്തരങ്ങളെ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ശൈശവത്തിൽ എന്നിലെ ദഹനരസങ്ങൾ, എന്നിലെ എൻസൈമുകൾ, എൻ്റെ ഹോർമോണുകൾ ഇവയുടെയൊക്കെ നില, യൗവനത്തിലെ അവയുടെ നില, അവയുടെ ഉപഭോഗാദികൾ ശൈശവത്തിൽ അന്നരൂപമായി ശരീരത്തെ ഞാൻ ഉപയോഗിച്ച രീതിവിധാനങ്ങൾ, കൗമാരത്തിൽ ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ, അവ പ്രകൃത്യാ നിശ്ചയിക്കപ്പെട്ടവ, അവ പരൻ്റെ ഇച്ഛയ്ക്ക് പരേച്ഛാനിർദ്ദിഷ്ടമായി ചെയ്യേണ്ടി വരുന്നവ, അനിച്ഛാപൂർവകമായി പ്രകൃത്യാ ഞാൻ ചെയ്യേണ്ടി വരുന്ന ശൈശവസഹജങ്ങളായ കർമ്മങ്ങൾ, കൗമാരസഹജങ്ങളായ കർമ്മങ്ങൾ, യൗവനസഹജങ്ങളായ കർമ്മങ്ങൾ, വാർദ്ധക്യസഹജങ്ങളായ കർമ്മങ്ങൾ. അനിച്ഛയുടെ ലോകം വിട്ടാൽ പരേച്ഛയിൽ അച്ഛനമ്മമാരുടെ, ബന്ധുജനങ്ങളുടെ, ശത്രുമിത്രങ്ങളുടെ, ഉദാസീനന്മാരുടെ തുടങ്ങിയ നിലകളിൽ എന്നിൽ ആവിർഭവിച്ചിരിക്കുന്ന പരേച്ഛാപൂർവകങ്ങളായ കർമ്മകലാപങ്ങൾ. വീണ്ടും അനേക ജന്മസംസിദ്ധങ്ങളായ വാസനാജാലങ്ങളോടുകൂടിയ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരമിരിക്കുന്ന തലത്തിൽ ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന സ്ഥൂലവ്യാപാരങ്ങളുടെ ലോകങ്ങൾ ഉണ്ടാക്കുന്ന എൻ്റെ സ്വേച്ഛാകർമ്മങ്ങൾ. രണ്ട്, ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന ഉത്ബുദ്ധമാകുന്ന വേളയിൽ എൻ്റെ സ്വേച്ഛ ഉളവാക്കുന്ന സ്വാപ്നിക കർമ്മങ്ങൾ. ഇങ്ങനെ സ്വേച്ഛയുടേതായ കർമ്മലോകം, ഇതെല്ലാം സ്ഥൂല ശരീരത്തിലെ അന്നമയത്തിലും പ്രാണമയത്തിലും മനോമയത്തിലും വിജ്ഞാനമയത്തിലും ആനന്ദമയത്തിലും നടക്കുന്നു. ഈ പരേച്ഛാപൂർവം, സ്വേച്ഛാപൂർവം, അനിച്ഛാപൂർവം ഈ കോശകോശാന്തരങ്ങളിലെല്ലാം നടക്കുന്ന
കർമ്മകലാപങ്ങളത്രയും. അത് രൂപസൗന്ദര്യത്തിൻ്റെയും അവയോട് ബന്ധപ്പെട്ട മോഹങ്ങളുടെയും അതുപോലെ തന്നെ അപക്ഷയകാലത്ത് കോശങ്ങളുടെ അപക്ഷയകാലത്ത് ഉള്ള അനുഭവങ്ങളുടെയും ഒക്കെ തലങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പരിചയം, അറിവ് ഇവയിലൊക്കെ ആഹ്ലാദിച്ചും അഹങ്കരിച്ചും ജീവിക്കുന്ന മനുഷ്യൻ അർജുന, അവൻ്റെ അവസ്ഥാന്തരങ്ങളെ അവനോടൊപ്പമുള്ളതായിട്ടുകൂടി നോക്കിക്കാണാതെ ആഗ്രഹപൂർവകം അവൻ്റെ ചുറ്റുമുള്ളതിനെ നേടുവാൻ നടത്തുന്ന അതിക്രമങ്ങൾ എത്രയെത്രയാണ്! ഏതൊന്ന് നേടുവാൻ ശൈശവത്തിൽ ആഗ്രഹിക്കുന്നുവോ, ഭാവിയിൽ ലഭ്യമാകുവാൻ വർത്തമാനമായ ശൈശവത്തിൽ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഉപഭോഗത്തിന് ഉള്ള ശൈശവം ഇല്ലാതായിട്ട് ലഭിക്കുമ്പോൾ, യൗവനത്തിൽ ലഭിക്കുമ്പോൾ എന്താണ് പ്രയോജനം? കർമ്മങ്ങളുടെ ഒരു ലോകം തന്നെ ഇതാണ്. ഇങ്ങനെയാണെങ്കിൽ അർജുന എപ്രകാരമാണോ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും പദമൂന്നിയത്, അതുപോലെ തന്നെ ശരീരാന്തരപ്രാപ്തിയും ഉണ്ടാവുകയാണ്. അവ തമ്മിൽ എന്തു ഭേദമാണ്! വീട് പൊളിച്ചു മാറ്റി പുതിയ വീട്ടിലേക്ക് മാറുന്നത് പോലെ, വീട് ഉപേക്ഷിച്ച് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം ഭാരമായി വലിച്ചെറിഞ്ഞും അടുത്തുള്ളവർക്ക് പെറുക്കിക്കൊടുത്തും ആവശ്യമുള്ളത് മാത്രം കൊണ്ട് പുതിയ വീട്ടിലേക്ക് പോകുന്നത് പോലെ, പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്, ഇതെല്ലാം അവിടെ കൊണ്ട് വെക്കാൻ ഒക്കില്ല, ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് ഉപേക്ഷിച്ച് പോകുന്നത് പോലെ, സ്ഥൂല ശരീരത്തെ ഉൾപ്പെടെ ഒട്ടേറെ വസ്തുക്കളെ ഉപേക്ഷിച്ചും പ്രിയങ്കരമായ പുണ്യപാപങ്ങളെ സ്വീകരിച്ചും അടുത്ത ദേഹത്തിലേക്കുള്ള യാത്ര, ഇതല്ലേ അർജുന ദേഹാന്തരപ്രാപ്തി? അങ്ങനെയാണെങ്കിൽ ജീവൻ്റെ ധർമ്മമായ ഈ ദേഹാന്തരപ്രാപ്തിയെ നല്ലതുപോലെ നോക്കിക്കാണേണ്ടതല്ലേ? ധീരൻ അതിൽ മോഹിക്കുന്നതെന്തിന്? നീ മോഹിതനായിരിക്കുന്നു. ദേഹാന്തരപ്രാപ്തിയും അവസ്ഥാന്തരപ്രാപ്തിയും ഒരു സത്യമാണ്. അതിൽ മോഹിതനാകുന്നത് അറിവില്ലായ്മയുമാണ്. വ്രജം സ്ഥിഷ്ടൻ പദൈകേന യഥൈകേന ഗച്ഛതി യഥാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗതഃ എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ചലിക്കുമ്പോൾ ഒന്നാമത്തെ പാദം രണ്ടാമത്തെ പാദം ഉറപ്പിച്ചിട്ടാണ് എടുക്കുന്നത്, എന്നിട്ടാണ് ഉയർത്തുന്നത്. രണ്ടു പാദവും ഒരുമിച്ചുയർത്തി നടക്കാറില്ല. ഒരു പദം ഉറപ്പിച്ച് ഒരു പാദം കൊണ്ട് ചലിക്കുന്നു. തൃണജളൂകം തോട്ടപ്പുഴു തൻ്റെ തലയുടെ ഭാഗം ഉറപ്പിക്കുന്നു. തൃണജളൂകം തൻ്റെ വാൽഭാഗം വീണ്ടും നീട്ടി വേറൊരിടത്തുറപ്പിച്ച് തല ഉയർത്തുന്നു. ഇങ്ങനെയാണ് അത് നടക്കുന്നത്. ഇതുപോലെ മനുഷ്യൻ കർമ്മഗതിക്കനുസരിച്ച് ശരീരാന്തരം ഗ്രഹിക്കുന്നു. പുതിയ ശരീരത്തിൽ ഉറപ്പിച്ച്
പൂർവ ശരീരം ത്യജിക്കുന്നു. തൻ്റെ അനന്തകോടി ആഗ്രഹങ്ങൾ അവയ്ക്ക് പൂർത്തീകരിക്കാവുന്ന ഒരു ശരീരത്തെ കണ്ടു കഴിഞ്ഞാൽ എവിടെയോ മാതൃജവും പിതൃജവും ആത്മജവുമായ സങ്കല്പലോകങ്ങൾ ചേർന്ന് ഒരു ബീജാണ്ട സംയോജനം പിണ്ഡാണ്ട സമുദ്ഭൂതമായി സംഭവിക്കുമ്പോൾ മറ്റൊരു ശരീരത്തിൽ എവിടെയോ ഉഴറിയാടുന്ന ജീവൻ അവൻ്റെ പുണ്യപാപങ്ങളെയും കൊണ്ട് അവൻ ആഗ്രഹിച്ചതുപോലുള്ള ആ പിണ്ഡാണ്ട സംഭവത്തിലേക്ക് തൃണജളൂകം തൻ്റെ തല ഉറപ്പിക്കുന്നതുപോലുറപ്പിച്ച് തൻ്റെ ബിൻഭാഗമുയർത്തുമ്പോൾ ഇതുവരെ കൊണ്ടു നടന്ന സ്ഥൂല ശരീരവും ഇതുവരെ എൻ്റേതെന്ന് വിചാരിച്ച വീടും നാടും നഗരവും നാട്ടുകാരും അവൻ അപരിചിതരും ആരുമല്ലാത്തതുമായി മാറി സ്വച്ഛന്ദമായി പിരിയുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് അവൻ പ്രിയങ്കരനെന്നും വേർപാട് ദുഃഖകരമെന്നും തോന്നുമ്പോൾ എന്തേ പിരിഞ്ഞവന് ഇതൊന്നും തോന്നാതെ നിസ്സാരമായതെല്ലാം വലിച്ചെറിയാൻ കഴിയുന്നു. ചരിത്ര ദൗത്യം നിർവഹിച്ച് തൻ്റെ ഇനിയുമുള്ള ലോകങ്ങളിൽ ഈ ശരീരത്തിനോ ഈ കൂട്ടുകാർക്കോ ഈ ബന്ധങ്ങൾക്കോ ഈ ചുറ്റുവട്ടങ്ങൾക്കോ പങ്കില്ലെന്നറിഞ്ഞ് വിടചൊല്ലി പിരിഞ്ഞു പോകുമ്പോൾ കർമ്മഗതിക്കനുസരിച്ച് ശരീരാന്തരം ഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അർജുന? ക്ലേശകരമാകുന്നത്. പുതിയ ശരീരത്തിൽ ഉറപ്പിച്ച് പൂർവശരീരം ത്യജിക്കുമ്പോൾ ആ ശരീരം ദിവ്യ ശരീരമാകട്ടെ യാതനാ ശരീരമാകട്ടെ കർമ്മഫലാനുസാരം മാനവ ശരീരമാകട്ടെ അതിൽ കാര്യമൊന്നുമില്ല. ഇങ്ങനെയാണ് ജീവന്മാരുടെ യാത്രയെങ്കിൽ അവസ്ഥാന്തരവും ദേഹാന്തരവും തമ്മിൽ എന്താണ് അർജുന ഭേദം? ശരീരാന്തരപ്രാപ്തിയിൽ അതുകൊണ്ട് ക്ലേശമില്ലല്ലോ അർജുന. അപൂർവം ചിലർക്ക് പൂർവജന്മസ്മരണകളും ഉണ്ടാവാറുണ്ട്. ചില വിദ്വാൻമാരുടെ അഭിപ്രായത്തിൽ മരണവും ജനനവും ദുഃഖരൂപമാണ്. മാതാവിൻ്റെ ഉദരത്തിൽ അതിക്ലേശത്തോടെ കഴിയുന്നു. ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലും മറ്റും ഇത് കാണാം. എന്നാൽ ഈ മതം ഭഗവാന് സമ്മതമല്ലെന്ന് തോന്നുന്നു. ജനിമരണങ്ങൾ ക്ലേശഭൂയിഷ്ടമാണെന്ന് ഭഗവാൻ കണക്കാക്കുന്നതായി തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സമുജ്വലങ്ങളായ വാങ്മയങ്ങളെ കൊണ്ട് അർജുന മോഹത്തെ നിരാസത്തിലേക്ക് നയിക്കാൻ പോരുമാറ് തൻ്റെ നിശബ്ദതയിൽ നിന്നുണർന്നുപദേശിച്ച ആ ഗീതാകാരൻ്റെ ഭാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് വ്യാസ പാദങ്ങളിൽ ഈ ഭാഗം നമുക്ക് സമർപ്പിക്കാം.